الحمد لله، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന വിഷയമായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായി കണക്കാക്കിയിട്ടുള്ള വർഷങ്ങളും മാസങ്ങളും ആഴ്ചകളും ദിവസങ്ങളും മണിക്കൂറുകളും നാം ഏറെ വിലപ്പെട്ടതായി കാണുന്ന ഓരോ സെക്കൻഡുകളും അതിൻ്റെ ക്രമീകരണം, അതിൻ്റെ സംവിധാനം കൃത്യമാക്കിയവനും നിയന്ത്രിക്കുന്നവനും അല്ലാഹു മാത്രമാണ്. ആരുടെയും ഇഷ്ടത്തിനും താല്പര്യത്തിനും അവയുടെ നിലനിൽപ്പിൽ മാറ്റം വരുത്തുക എന്നത് സാധ്യമല്ല. ഈ ക്രമീകരണത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതിൻ്റെ ഭാഗമായി നാം അനുഭവിക്കുന്ന പരീക്ഷണങ്ങൾ, മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം കണക്കാക്കുന്നവനും നിശ്ചയിക്കുന്നവനും വിധിക്കുന്നവനും അല്ലാഹുവാണ്. ഓരോ വർഷങ്ങളിലും മാസങ്ങളിലും ദിവസങ്ങളിലും നമുക്കുണ്ടായ മറക്കാനാകാത്ത അനുഭവങ്ങൾ, ഇടയ്ക്കിടെ ഓർമ്മ വരുന്ന സന്തോഷ നിമിഷങ്ങൾ, ഇതെല്ലാം അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം തീരുമാനപ്രകാരം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഷഹ്റുല്ലാഹ്, അള്ളാഹുവിൻ്റെ മാസം എന്നറിയപ്പെടുന്ന മുഹറമിലേക്ക് നാം പ്രവേശിക്കാനിരിക്കുകയാണ്. ഒരുപാട് ചിന്തകളും ആലോചനകളും വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സന്ദർഭവും നിമിഷവുമാണ്.
അടുത്ത ഒരു വർഷത്തെ ഏത് രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും നമുക്കാർക്കും അറിയില്ല. ഈ സമയം നമുക്കുള്ള ആരോഗ്യം അന്നുണ്ടാകുമോ? നന്മകൾ ചെയ്യാൻ എത്ര ശതമാനം തൗഫീഖ് നമുക്ക് ലഭിക്കും? തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ, വിട്ടുനിൽക്കാൻ എത്രത്തോളം നമുക്ക് സാധിക്കും? ഇതൊന്നും നമ്മുടെ കഴിവിലോ പരിധിയിലോ പെട്ട കാര്യങ്ങളല്ല. എന്നാൽ മാനസികമായും ശാരീരികമായും അള്ളാഹുവിനെ ഓർക്കുന്നതിനു വേണ്ടി, അള്ളാഹുവിനെ അനുസരിക്കുന്നതിനു വേണ്ടി ഒരുങ്ങി നിൽക്കുക, തയ്യാറായി നിൽക്കുക എന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ, തൗഫീഖിനാൽ നമുക്ക് സാധിക്കുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ മാസം നമ്മിലേക്ക് വരുമ്പോൾ വളരെ ഗൗരവകരമായ അപകടങ്ങൾ, തെറ്റുകൾ സമൂഹത്തിൽ പച്ചപിടിച്ചു നിൽക്കാറുണ്ട്. അതിലേറ്റവും ഗൗരവകരമായ വിഷയമാണ് മുഹറം മാസമടക്കമുള്ള എല്ലാ മാസങ്ങളിലും ശകുന ദിവസങ്ങളുണ്ട്, പിഴച്ച ദിവസങ്ങളുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ട് എന്ന വിശ്വാസം. പ്രത്യേകിച്ച് എല്ലാ മാസങ്ങളിലും അവസാനത്തെ ബുധൻ കടുത്ത ശകുനമാണ്, കടുത്ത പിഴയാണ് എന്ന രൂപത്തിൽ സമൂഹം പഠിപ്പിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. വിശ്വാസികളായ നാം വളരെ ഗൗരവത്തോടെ ഈ വിഷയത്തെ കാണേണ്ടതുണ്ട്. ഒരുപക്ഷെ നമ്മുടെ വീടുകളിൽ, നമ്മുടെ സംവിധാനങ്ങളിൽ, നമ്മളുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ ഇതുണ്ടാകില്ല. എന്നാൽ സമൂഹത്തിലെ നല്ലൊരു ശതമാനം ആളുകൾ, ഏറ്റവും കൂടുതലെന്ന് പറയാം, ആ രൂപത്തിൽ തന്നെ വീടുകളിലും പള്ളികളിലും മതപഠന സ്ഥാപനങ്ങളിലും സംവിധാനങ്ങളിലുമൊക്കെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ സൂക്ഷിക്കുന്നു, നിലനിർത്തുന്നു എന്നത് നാം തിരിച്ചറിയുകയും നമുക്കാകും വിധം അതിനെ തിരുത്താനും അതിൻ്റെ അപകടത്തെ ബോധ്യപ്പെടുത്താനും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നിയമമാക്കാത്ത ഒരു കാര്യം, മതമായി പഠിപ്പിക്കാത്ത ഒരു കാര്യം പ്രത്യേകമായി പഠിപ്പിച്ചാൽ, ഒരു നിയമമായി കൊണ്ടു നടന്നാൽ എന്താണ് അതിന്റെ ഗൗരവം? വിശുദ്ധ ഖുർആന്റെ ചോദ്യമുണ്ട്, അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീൻ മാ ലം യഅദൻ ബിഇല്ലാ. അല്ലാഹ് അനുവദിക്കാത്ത ഒരു കാര്യം, അല്ലാഹ് പറയാത്ത, കൽപ്പിക്കാത്ത ഒരു കാര്യം മതനിയമമായി അവർക്ക് നൽകിയ വല്ല പങ്കുകാരും ഉണ്ടോ? ഒരു നിയമം അതെത്ര ചെറുതാകട്ടെ വലുതാകട്ടെ, അത് റബ്ബിൽ നിന്ന് വരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലഭിക്കണം. വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും അവ രണ്ടിന്റെയും വെളിച്ചത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞ പ്രകാരമോ, അതുമല്ലെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സൂചനകൾ മാത്രമുള്ള കാര്യങ്ങളെ ഓരോ കാലഘട്ടത്തിലേക്കും വിശദീകരിച്ച രേഖകളുണ്ടായിരിക്കണം. നമ്മുടെ ഇഷ്ടങ്ങൾക്കോ താല്പര്യങ്ങൾക്കോ ആഗ്രഹങ്ങൾക്കോ അനുസരിച്ച് ഒരു ചെറിയ കാര്യം പോലും ദീനായി അവതരിപ്പിക്കാൻ പാടില്ല. ഇസ്ലാമിന്റെ പേരിൽ പരിചയപ്പെടുത്താനോ കൊണ്ടു നടക്കാനോ പാടില്ല. അത്തരം കാര്യങ്ങൾ ചെറിയ രൂപത്തിലും വലിയ രൂപത്തിലുമുള്ള ശിർക്കിലേക്കാണ്, അല്ലാഹുവിൽ പങ്കുചേർക്കുക എന്ന വിഷയത്തിലേക്കാണ് നമ്മെ എത്തിക്കുക. ഈ ആയത്തിന്റെ വിശദീകരണം
ഷെയ്ഖ് നാസിറു സഅദി റഹിമഹുള്ള പറഞ്ഞത് ഇപ്രകാരമാണ്, മിനശ്ശിർക്കി വൽ ബിദഅ, പുത്തനാചാരങ്ങളും അതുപോലെ തന്നെ ഷിർക്കും, ആരൊക്കെയോ പറയുന്നത് കേട്ട് ചെയ്യുന്നത് കണ്ട് പഠിപ്പിക്കുന്നത് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കുക, അല്ലാഹു ഹറാമാക്കിയതിനെ ഹലാലാക്കുക, ഇതൊക്കെ ഈ ആയത്തിന്റെ പരിധിയിൽ വരും. മാത്രവുമല്ല ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങൾ എന്തു പറയുന്നു, അതൊക്കെ ദീനാക്കി മാറ്റുക, അതൊക്കെ ഇസ്ലാമാണ് എന്ന രൂപത്തിലേക്ക് കൊണ്ടുവരിക, ഇതെല്ലാം ഇതിന്റെ ഉള്ളിൽ വരുമെന്ന് ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്. വളരെ ഗൗരവമുള്ള കാര്യമാണ്. എത്രത്തോളം മുഹറത്തിലെ ആദ്യ 10 ദിവസങ്ങൾ മറ്റു മാസങ്ങളിൽ ഇത്തരം ആളുകൾ കണക്കാക്കപ്പെട്ട ശകുന ദിവസങ്ങൾ, ആ ദിവസങ്ങളിൽ പുതിയ ഒരു വീട്ടിലേക്ക് പ്രവേശിക്കാൻ പാടില്ല, വിവാഹം ആലോചിക്കാനോ അന്വേഷിക്കാനോ നടത്താനോ പാടില്ല, യാത്രകൾ പാടില്ല, പുതുവസ്ത്രം അണിയാൻ പാടില്ല, കിണർ കുഴിക്കാൻ പാടില്ല, പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ഏതെല്ലാം രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങളും തെറ്റുകളുമാണ് സമൂഹത്തിലുള്ളത്! വളരെ ഗൗരവകരമായ കാര്യമാണ്. ഒരു പുതിയ വീടെന്നത് ഇസ്ലാമിന്റെ നിർദ്ദേശമാണ്, ആ വീട്ടിലുള്ള താമസം ഇസ്ലാമിന്റെ നിർദ്ദേശമാണ്, ആ വീടെങ്ങനെ കൊണ്ടു നടക്കണം ഇസ്ലാമിന്റെ നിർദ്ദേശമുണ്ട്, അതിനെല്ലാം കൂലിയുണ്ട്. കൂലി കിട്ടുന്ന ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു ദിവസം ഇസ്ലാമിലില്ല. വിവാഹമെന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഒരാരാധനയാണ്, ആ ആരാധന ചെയ്യാൻ പറ്റാത്ത ഒരു ദിവസം ഇസ്ലാമിലില്ല. എല്ലാ ദിവസവും നമുക്കതിനെപ്പറ്റി ചിന്തിക്കാം, സൗകര്യപ്പെട്ട ദിവസങ്ങളിൽ നടത്താം. ഇങ്ങനെ ചില വിഷയങ്ങൾ പാടില്ല, മറ്റു വിഷയങ്ങൾ ചെയ്യാം, അങ്ങനെ ഒരു രീതി ഇസ്ലാമിനില്ല. എന്നാൽ ചില സമയങ്ങളിൽ, ചില ദിവസങ്ങളിൽ, ചില മാസങ്ങളിൽ, ചില വർഷങ്ങളിൽ പ്രത്യേകമായി ചെയ്യേണ്ടതും ആചരിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതുമായ കാര്യങ്ങൾ ഇസ്ലാം വേറെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. വീടുകളിലും പള്ളികളിലുമൊക്കെയുള്ള കലണ്ടറുകളിൽ ശകുന ദിവസങ്ങൾ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മദ്രസ പാഠപുസ്തകങ്ങളിലുണ്ട്. അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ പോലും അതുണ്ട് എന്നത് വളരെ ഗുരുതരമാണ്. വന്നൽ മസാജിദലില്ല, പള്ളികൾ അല്ലാഹുക്കുള്ളതാണ്, ആ പള്ളികളിൽ അല്ലാഹുവല്ലാത്ത ഒരാൾക്കുള്ള ആരാധന പാടില്ല, പ്രാർത്ഥന പാടില്ല. നന്മയും തിന്മയും നൽകുന്നവൻ അല്ലാഹുവാണ്. നന്മ നൽകാനും തിന്മയെ തടുക്കാനും കഴിവുള്ളവൻ അല്ലാഹുവാണ്. അത്തരമൊരു വിശ്വാസം ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല. പഴയ കാലം മുതലേ ചില കാര്യങ്ങളൊക്കെ സമൂഹത്തിലുണ്ട്, ഇന്നും അതിന്റെ ശേഷിപ്പുകൾ സമൂഹത്തിലുണ്ട്. ആഴ്ചയിൽ ചൊവ്വാഴ്ച ഒന്നും ചെയ്യാൻ പാടില്ല. ചൊവ്വാഴ്ച ഒരു പ്രശ്നമുള്ള ദിവസം. ആരാ പറഞ്ഞത്? നമ്മളെപ്പോലെയുള്ള മനുഷ്യർ. ഏതോ പ്രായം ചെന്നാള്, ആ പ്രായം ചെന്ന ആളിൽ നിന്നിങ്ങനെ കൈമാറി കിട്ടി, അവ ചൊവ്വാഴ്ച പാടില്ല. ഇന്നതൊക്കെ മാറി വന്നു. ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിയാൽ പൂച്ച ഒന്ന് മുന്നിൽ ചാടിയാൽ ഇനി അത് ശരിയാവൂല. പൂച്ച മുന്നിൽ ചാടി, പൂച്ച വട്ടം ചാടി, ഇനി ദിവസം പറ്റൂല. പല്ലി ഒന്ന് ചിലച്ചു, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ പല്ലിന്റെ ഒരു ചിലക്കൽ കേട്ടു, ഇനി പോയിട്ട് കാര്യമില്ല, സമയത്തിനെത്തൂല, സമയം തെറ്റും, കാര്യം നടക്കൂല. കാക്കയുടെ കരച്ചിൽ കേട്ടാൽ, ഇറങ്ങാൻ നേരത്താണല്ലോ കാക്കക്ക് കരയാൻ കണ്ടത്, അപ്പൊ എന്തോ ഒരു തോന്നൽ, ഇനി ഇതൊക്കെ നടക്കുവോ, ശരിയാകുവോ, ആ രൂപത്തിലുള്ള ഒരു തോന്നൽ. പ്രത്യേകം ഒരു സമയം നിശ്ചയിച്ച് 10 മണിക്ക് തന്നെ ഇറങ്ങണം, അസറിന്റെ മുമ്പ് ഇറങ്ങണം. ഇങ്ങനെ ഒരു സമയം കണക്കാക്കുക. ആ സമയത്തിറങ്ങിയില്ലെങ്കിൽ തലയിൽ കൈവച്ച് ഇന്നത്തെ കാര്യം പോയി, ഇനി ഒന്നും നടക്കൂല, ഒന്നും നേടാൻ കഴിയൂല, ഒരു കുരുത്തല്ലാത്ത നേരായി, ഒരു പൊരുത്തം കിട്ടൂല. ഈ രൂപത്തിലുള്ള സംസാരങ്ങൾ എവിടെയൊക്കെയോ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട്. ഇത് അല്ലാഹുവിന്റെ ദീനല്ല. ഒരുപക്ഷെ നമുക്ക് തോന്നും, എന്താപ്പോ ഇതൊക്കെ എത്ര ഗൗരവം, ഇതിലൊക്കെ എത്ര അപകടമുണ്ടോ, ഇതിലൊക്കെ എത്ര പ്രശ്നമുണ്ടോ,
അതൊരു സാധാരണ സംസാരമായിരുന്നെങ്കിൽ പ്രശ്നമില്ല. എങ്ങനെ? നമുക്കൊരു 10 മണിക്കണ് ഇറങ്ങണം, അതിലേറെ കൂടരുത്. കാരണം 10 മണിക്ക് ഇറങ്ങിയില്ലെങ്കിൽ നമ്മുടെ യാത്രക്ക് പ്രയാസാകും, അത് പ്രശ്നമില്ല. പക്ഷെ 10 മണിക്കുള്ളിൽ ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ ഈ പോക്ക് കൊണ്ട് കാര്യമില്ല, അതൊരു സുഖമുള്ള പോക്കല്ല. ഈ നിലപാട് ശരിയല്ല, അത് വിശ്വാസമല്ല. അതാരൊക്കെ ഉണ്ടാക്കിയ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളുമാണ്. അതിന് മതവുമായി ബന്ധമില്ല. ഒരൊറ്റ മാസത്തിലും അങ്ങനെയില്ല, ഒരൊറ്റ ദിവസങ്ങളിലും അങ്ങനെയില്ല. പരിശുദ്ധ റമദാനിൽ പോലും അതുണ്ടെന്ന് പറഞ്ഞാൽ എത്ര ഗൗരവമാണ്! പരിശുദ്ധമാക്കപ്പെട്ട മാസങ്ങളിൽ അതുണ്ടെന്ന് പറഞ്ഞാൽ അല്ലാഹു ദീനിന്റെ ചിഹ്നമാക്കിയ കാര്യമാണല്ലോ പരിശുദ്ധമാക്കപ്പെട്ട മാസങ്ങൾ. മുഹറം മാസം ഇസ്ലാമിന്റെ ഒരു ചിഹ്നമാണ്, അതിനെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം, അതിനോട് അനാദരവ് കാണിക്കാൻ പാടില്ല. അതിലെ ഒരു ദിവസങ്ങളിൽ പോലും പുറംതിരിഞ്ഞു പോകാൻ പാടില്ല. അത്ര ഗൗരവമുള്ള കാര്യമാണ്. ഇനിയോ ഇത്തരം വിശ്വാസങ്ങൾക്ക് മതവുമായി യാതൊരു ബന്ധവുമില്ല എന്നത് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മാ സ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർദ് വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ൽ അൻ നബറാഹ. നമ്മുടെ ജീവിതത്തിൽ, നാം ജീവിക്കുന്ന ഈ നാട്ടിൽ, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകണം എന്ന് അല്ലാ കണക്കാക്കിയിട്ടുണ്ടെങ്കിലല്ലാതെ നടക്കൂല. ഒരു പനി ബാധിക്കണം, ഈ ദിവസമായതുകൊണ്ട് ഒരു പനി ഉണ്ടായി, ഞാൻ ആ പറഞ്ഞ നേരത്തെ ഇറങ്ങാത്തത് കൊണ്ട് അടക്ക് ഇന്ന കുഴപ്പമുണ്ടായി, ഇതിന് വകുപ്പില്ല എന്നാണ്. അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല, അല്ലാന്റെ കിതാബിലുള്ളതേ നടക്കുള്ളൂ. എന്തെന്നെ ആകട്ടെ, അത് അല്ല കണക്കാക്കിയതുപോലെ നടക്കുള്ളൂ. പിന്നെ ഏതെങ്കിലും ആളുകൾ ഉണ്ടാക്കിയ ഈ ശകുനത്തിനും ഈ പിഴക്കുമൊക്കെ ഇസ്ലാമിൽ എന്ത് സ്ഥാനമാണ്? മാ സ്വാബമിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ല, അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ ഒന്നും നടക്കൂല, ഒന്നും നടക്കൂല. അങ്ങനെ ദിവസങ്ങൾ ചുവന്ന മഷിയിൽ അടയാളപ്പെടുത്തിയത് കൊണ്ട് കാര്യമില്ല, അതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ അതിനെ ഒരു മതമായി അവതരിപ്പിക്കുന്നു, അതാണ് പ്രശ്നം. മതവുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ അതുണ്ട് എന്നതാണ് പ്രശ്നം, അത് പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാൻ കാര്യങ്ങൾ പഠിപ്പിച്ചപ്പോൾ വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി, നന്മയും തിന്മയും അല്ലാഹുവിൽ നിന്നുള്ളതാണ് എന്ന വിശ്വാസമല്ലേ നമ്മളെ പഠിപ്പിച്ചത്? ആ വിശ്വാസം മനസ്സിലുണ്ടെങ്കിൽ ഇതിന്റെ പിന്നാലെ പോകാൻ ഒരു മുസ്ലിമിന് സാധിക്കുകയില്ല. ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, വൽ മുറാദു ബിൽ ഖദർ, അല്ലാഹുവിന്റെ വിധിയുടെ ഉദ്ദേശം എന്താണ്? അന്നല്ലാഹു തആല അലിമ മഖാദിർ അൽ അഷിയാഇ വഅസ്മാനിഹ ഖബ്ല ഈജാദിഹ. ഒരു കാര്യം നടക്കും മുമ്പ് തന്നെ അത് എപ്പോൾ നടക്കും അത് അല്ലാഹുക്കറിയാം. ആ അറിവോടുകൂടി അല്ലാഹു അതിനെ തന്റെ രേഖയിൽ എഴുതി വച്ചു. അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ലോകത്ത് എന്ത് നടക്കുകയാണെങ്കിലും അത് അല്ലാഹുവിന്റെ കഴിവാണ്, അല്ലാഹുവിന്റെ ഉദ്ദേശമാണ്. നമ്മളെപ്പോലുള്ള മനുഷ്യന്മാര് ചെയ്തു കൂട്ടി, അവരിങ്ങനെ എഴുതി വെച്ച്, അവരിങ്ങനെ കണക്ക് കൂട്ടി അതിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ല. നമ്മളൊരു കാര്യം ഷൂറ കൂടി ആലോചിച്ചാൽ പോലും ഇൻഷാ അല്ലാഹ് നടക്കാനുള്ള തൗഫീഖ് ഉണ്ടാകട്ടെ എന്ന മനസ്സില്ലെങ്കിൽ അത് എത്രത്തോളം വിജയിക്കും എന്ന് പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് ഏത് കാര്യത്തിനും ഒരു ഷൂറ വേണം. ആ ഷൂറയിലൂടെ കൂടി ആലോചിച്ചാൽ അതിന് വിജയം പ്രതീക്ഷിക്കാം. പിന്നെ അല്ല കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് നടക്കും. നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യുക എന്നതാണ് ബാധ്യത. അതിന് പകരം തെറ്റായ കുറെ കാര്യങ്ങൾ സമൂഹത്തിലേക്ക് ഇട്ടുകൊടുത്ത് സമൂഹത്തെ പിഴപ്പിക്കുക, സമൂഹത്തിന്റെ വിശ്വാസത്തെ നശിപ്പിക്കുക എന്നത് വളരെ അപകടമുള്ള കാര്യമാണ്. ഇനിയോ ഇത് ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, ഓരോ കാലഘട്ടത്തിലും ഇതിന് വക്താക്കൾ ഉണ്ടായിട്ടുണ്ട്. ശകുന വിശ്വാസത്തെ അനുകൂലിക്കുന്നവരും അതിനെ കൊണ്ടു നടക്കുന്നവരും ഉണ്ടായിട്ടുണ്ട്. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രം പറയുന്നിടത്ത് ആ നാട്ടിലുള്ള ആളുകൾ, സ്വാലിഹേ നീയും നിന്റെ ആളുകളും പിഴയാണ്, ശകുനമാണ് എന്ന് വിളിച്ചു പറഞ്ഞത് കാണാം. മഹാനായ മൂസ നബി അലൈഹിസ്സലാമയോട് ഈ രൂപത്തിൽ പ്രതികരിച്ചത് കാണാം. അതുപോലെ തന്നെ സൂറത്തു യാസീൻ, ആ സൂറത്തു യാസീനിൽ അസ്ഹാബുൽ ഖറിയ
ഒരു ഗ്രാമത്തിലെ ആളുകളെ പറ്റി പറഞ്ഞു. അവരിലേക്ക് പ്രവാചകന്മാർ വന്നപ്പോൾ അവരോടും പറഞ്ഞു, ഖാലു ഇന്നാ തതയ്യർനാ ബികും, ഞങ്ങൾ നിങ്ങളെ ഒരു ശകുനമായിട്ട് ഒരു പിഴയായിട്ടാണ് കാണുന്നത്, നല്ലതായി ഞങ്ങൾ കാണുന്നില്ല, നിങ്ങളെ കല്ലെടുത്ത് എറിഞ്ഞ് ആട്ടിയോടിക്കും എന്നാണ് അവർ പ്രതികരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജാഹിലിയത്തിൽ ആളുകളെ പറ്റി പറഞ്ഞു, കാനഅഹ്ലുൽ ജാഹിലിയ യഖൂലൂന അത്തീറത്തു ഫിൽ മർആ വദ്ദാർ വദ്ദാബ, പെണ്ണ് പിഴയാണ്, വീട് പിഴയാണ്, വീട്ടിൽ പിഴയുണ്ട്, ശകുനമുണ്ട്, വാഹനത്തിൽ ശകുനമുണ്ട്, ഈ രൂപത്തിൽ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ആ വിശ്വാസം തെറ്റാണെന്ന് ഖുർആനിക വചനം ഓതിക്കൊടുത്ത് സ്വഹാബത്തിനെ ബോധ്യപ്പെടുത്തിയ ചരിത്രങ്ങൾ കാണാൻ സാധിക്കും. ഒരിക്കലും ദീനുമായി ബന്ധപ്പെട്ടതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഇസ്ലാമിനെ ശക്തമായി എതിർത്ത ഷിയാക്കളും സൂഫികളും ബറേണികളും ഒക്കെ ഏറ്റെടുത്ത് നമ്മളൊക്കെ ജീവിക്കുന്ന നാട്ടിലേക്ക് കാലങ്ങൾക്കപ്പുറം തന്നെ ഈ അന്ധവിശ്വാസം കടന്നു വന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല. നമുക്ക് ദീൻ പറഞ്ഞ പ്രകാരം മുന്നോട്ട് പോകാൻ സാധിക്കാം. മൂന്നാമത്തെ കാര്യം നോക്കൂ, പ്രമാണങ്ങൾ ഇതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി. നമ്മൾ ആരും എന്തെങ്കിലും പറയേണ്ട ആവശ്യമില്ല. വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ഇതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തീറത്തു ശിർക്കുൻ, ശകുനം അത് ശിർക്ക. മൂന്ന് തവണ ഈ കാര്യം പറഞ്ഞു. ഏതെങ്കിലും ഒരു ദിവസത്തിന് പിഴയുണ്ട്, കുഴപ്പമുണ്ട് എന്നൊക്കെ നമ്മുടെ വകയായി ആരെങ്കിലും പറഞ്ഞത് പ്രകാരം വിശ്വസിച്ചാൽ ശിർക്കിൽ അകപ്പെട്ടു എന്നാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ച കാര്യമാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മർറദ്ദതുഹു തീറത്തു മിൻ ഹാജ, നമ്മുടെ ആവശ്യവുമായിട്ട് ഇറങ്ങി അതിൽ നിന്ന് ശകുനമാണ് നമ്മളെ തിരിച്ചതെങ്കിൽ, ശകുനമാണ് അതിന് തടസ്സമായതെങ്കിൽ, ഫഖദ് അശ്റക, അവൻ ശിർക്കിൽ അകപ്പെട്ടു എന്നാണ്. നമ്മൾ കാര്യവുമായി മുന്നോട്ട് പോകണം. അല്ലാഹു മലാ മാലിഅ ലിമാ അതൈത വലാ മുഅതിയ ലിമാ മനഅത, അല്ലാഹുവേ നീ നൽകിയതിനെ തടയാൻ നീ തടഞ്ഞതിന് നൽകാൻ ഒരാളുമില്ല. അതാ ഒരു മുസ്ലിമിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ. അത് കളങ്കപ്പെടാൻ പാടില്ല, അത് ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല, അതിന്റെ വില കുറച്ച് കാണുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. സ്വഹാബത്തിന്റെ ചോദ്യം, റസൂലേ ഇനി എന്താണ് പ്രായച്ചിത്തം, എന്താണ് കഫാറത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക, അല്ലാഹുവേ നീ ഖൈറായി കണക്കാക്കിയതല്ലാതെ ഒന്നും ഖൈറില്ല, വലാ ഖൈറ ഇല്ലാ ഖൈറുക, നീ പിഴവായി കണക്കാക്കിയതല്ലാതെ ഒന്നും അങ്ങനെയില്ല, വലാ ഇലാഹ ഖൈറുക, നീയല്ലാതെ ആരാധനയില്ല. നോക്കൂ നിങ്ങൾ, ഇത്തരമൊരു അപകടം, ഒരബദ്ധം അറിവില്ലായ്മയാൽ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രായച്ചിത്തമാണ്, ഗൗരവമുള്ള കാര്യമാണ്. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ ഇതേ ആശയത്തെ, ഈ കാര്യങ്ങളെ അവിടെ നിന്റെ വാക്കിൽ ഉൾപ്പെടുത്തുകയാണ്. അദ്ദേഹം പറഞ്ഞു, ആരെങ്കിലും തീറത്തിനെ കേൾവിയായോ കാഴ്ചയായോ സ്വീകരിച്ചാൽ, ശകുനത്തെ ഒരാൾ ഇങ്ങനെ കണ്ട് അനുസരിക്കുക, ശകുന വിശ്വാസത്തെ ഒരാൾ കേട്ട് സ്വീകരിക്കുക, ഒരു യാത്ര പുറപ്പെടുകയാണ്, അപ്പോഴാണ് ഈ ശകുന ചിന്ത, ആ യാത്രയിൽ നിന്ന് മടങ്ങിയാൽ, അതുമല്ലെങ്കിൽ അവൻ തീരുമാനിച്ച് ഉറച്ച ഒരു കാര്യം ശകുനം കാരണം ഒരാൾ ഒഴിവാക്കിയാൽ, ഫഖദ് ഖറഅ ബാബ ശിർക്ക്, അവൻ ശിർക്കിന്റെ വാതിൽ തുറന്നു, ശിർക്കിന്റെ വാതിൽ അവൻ മുട്ടി തുറന്നു, ബൽ വലജ അതിലേക്ക് അവൻ പ്രവേശിച്ചു. അതുപോലെ തന്നെ വബരി അമിന തവക്കുലി അലല്ലാഹ്, അല്ലാഹുവിൽ തവക്കുലാക്കുക എന്നതിൽ നിന്ന് അവൻ ഒഴിവായി, അല്ലാഹുവിൽ തവക്കുലാക്കാൻ അവന് മനസ്സ് വരുന്നില്ല. അവൻ ഒരു ഖൗഫിന്റെ ഒരു പേടിയുടെ വാതിൽ തുറക്കുകയും അല്ലാഹുവല്ലാത്ത ഒന്നിൽ അവൻ തന്നെ ബന്ധിപ്പിക്കുകയും ചെയ്തു. ഒരു കലണ്ടറിൽ നമ്മൾ ബന്ധിപ്പിക്കുക, ആ കലണ്ടർ ഇങ്ങനെ നോക്കിയിട്ട് അത് പറ്റൂല, അത് പറ്റൂല, അന്ന് പ്രശ്നമാണ് അല്ലേ, ആരായത് കണക്കാക്കിയത് ഈ പ്രശ്നം. അങ്ങനെ ഒരു പ്രശ്നം വരാനുണ്ട്,
അത് ഗൈബിയായ ഒരു കാര്യമല്ലേ? പ്രശ്നമാണ് ഉണ്ടാകുക, കാര്യം സാധിക്കലാണ് ഉണ്ടാകുക, എങ്ങനെ അറിയാം? ആ ഗൈബിലിടപെടാൻ ദുർബലരായ നമുക്ക് എന്തധികാരം, എന്തവകാശം? അള്ളാഹ്ക്ക് മാത്രമല്ലേ അതറിയുള്ളൂ. അപ്പൊ തവക്കുൽ വിട്ടുപോകും. എന്നിട്ട് ഇമാം പറഞ്ഞു, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന ആ തൗഹീദിന്റെ പ്രതിജ്ഞയിൽ നിന്ന്, ആ പ്രഖ്യാപനത്തിൽ നിന്ന് അവൻ പുറത്താവും. ഫഅബ്ദുഹു വ തവക്കൽ അലൈഹി, അല്ലാഹനെ ആരാധിക്കുക, അല്ലാഹുവിൽ തവക്കുലാക്കുക എന്നതിൽ നിന്ന് അവൻ പുറത്താകും. എത്ര ഗൗരവമുണ്ട്! ഈ പേടി നമുക്കുണ്ടാകണം. തൗഹീദ് വിട്ട് ശിർക്കിന്റെ ആളായി, ശിർക്കിന്റെ വക്താവായി മാറ്റപ്പെടുക എന്നത് അപകടകരമാണ്. എന്നാൽ നാം ഓരോരുത്തരും വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു ശൗര്യമുണ്ട്, ഒരു പിഴയുണ്ട്. അതേതാണ്? നാളെ പരലോകത്ത് മനുഷ്യന്റെ കഴുത്തിൽ എല്ലാ പിഴയെയും, ആ മനുഷ്യന്റെ ജീവിതത്തിലുണ്ടായ എല്ലാ ശകുനത്തെയും അല്ലാഹു ഈ പിരടിയിൽ കെട്ടിയിടുന്ന ഒരു ദിവസം. ഏതാണ് ആ ശകുനം? നാം ചെയ്തു കൂട്ടിയ തെറ്റുകൾ, നമ്മുടെ ജീവിതത്തിൽ വന്ന തിന്മകൾ, ആ തിന്മകൾ നമ്മുടെ കഴുത്തിലുണ്ടാകും. നാം ഒഴിവാക്കിയ നന്മകൾ, വേണ്ട എന്ന് വെച്ച നന്മകൾ, നിസാരമായി കണ്ട നന്മകൾ, അതൊക്കെ ജീവിതത്തിൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിലപിക്കുന്ന സന്ദർഭമാണ് പരലോകം. അവിടെ നമ്മുടെ കഴുത്തിൽ വരാനുള്ള ആ ശകുനം, അഥവാ നാം ചെയ്തു കൂട്ടിയ തെറ്റുകൾ, ആ തെറ്റുകളെയാണ്, അതിലേക്കുള്ള പ്രവേശനത്തെയാണ് നാം ഓരോരുത്തരും ഗൗരവത്തിൽ കാണേണ്ടത് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. വിശ്വാസികളായ നാം ഓരോരുത്തരും ശിർക്കിൽ നിന്നും പുത്തനാചാരങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ അതിയായി ആഗ്രഹിക്കുകയും ആ രൂപത്തിലുള്ള ഒരു ജീവിതം നമുക്ക് ലഭിക്കാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഈ സന്ദേശം സമൂഹത്തിന് കൈമാറാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله والصلاه والسلام على رسول الله وعلى اله واصحابه اجمعين اما بعد അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ, ചിട്ടപ്പെടുത്താൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഹിജ്റ നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഓർക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് പ്രയാസങ്ങളും പരീക്ഷണങ്ങളും സഹിച്ച് അള്ളാഹുവിൽ നിന്ന് അറിയിപ്പ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് മദീനത്തേക്ക് ഹിജ്റ പോയിട്ടുള്ളത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയതും നിയമമാക്കിയതുമാണ്. ആ ഒരു ചരിത്രത്തെ ഓർത്ത് അതിൽ നിന്നുള്ള ഒരുപാട് പാഠങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കേണ്ട വിശ്വാസി ഈ കാലഘട്ടത്തിൽ അവൻ്റെ ജീവിതത്തിൽ ഒരു മുഹാജിറായി മാറാൻ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹാജിറായ വൽ മുഹാജിറു മൻ ഹജറ സയ്യിആത്ത്, തെറ്റുകളെ ഒഴിവാക്കുന്നവനാണ് യഥാർത്ഥ മുഹാജിർ. നാം ജീവിക്കുന്ന നാട് നമുക്ക് ജീവിക്കാൻ അനുകൂലമായ ഒരു നാടാണ്. നമുക്ക് ദീനിയായി ജീവിക്കാൻ സാധിക്കുന്നു, ദീനിയായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു, അത് പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ സാധിക്കുന്നു, പ്രബോധനം സംഘമായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. പക്ഷേ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അതിനിടയിലുണ്ട്, സ്വാഭാവികമാണ്. അത് എല്ലാ നാട്ടിലും ഉള്ള പോലെ നാം ജീവിക്കുന്ന നാട്ടിലും ഉണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷ കിട്ടണമെങ്കിൽ, നമുക്ക് അല്ലാഹുവിൻ്റെ കാവൽ കിട്ടണമെങ്കിൽ, തെറ്റുകളെ ഒഴിവാക്കുന്ന ഒരു മുഹാജിറായി മാറാൻ നമുക്ക് സാധിക്കണം. മറ്റൊരു ഹദീസ്, വൽ മുഹാജിറു മൻ ഹജറ മാ നഹ അല്ലാ, അല്ലാഹ വിരോധിച്ച കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. നിഷിദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ട, ആ നിഷിദ്ധങ്ങൾ ഒഴിവാക്കി നമുക്കൊരു യഥാർത്ഥ മുഹാജിറായി മാറാൻ സാധിക്കേണ്ടതുണ്ട്. ഈ നിർദ്ദേശങ്ങളെ ജീവിതത്തിലേക്ക് നന്നായി ചേർത്ത് വെക്കേണ്ട ഒരു സമയവും സന്ദർഭവുമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളിലൂടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും നന്മകളിലൂടെ മുന്നേറാനുമുള്ള സൗഭാഗ്യം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.